പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചതിന് ഐ ജിയെ കോളേജ് അധികൃതർ ഹാളിൽ നിന്നും ഇറക്കിവിട്ടു. തൃശൂർ ഐ ജി ടി ജെ ജോസിനെയാണ് ഇറക്കിവിട്ടത്. എല്ലാം പരീക്ഷയ്ക്കിടെയായിരുന്നു തുണ്ടുകടലാസ് വെച്ച് കോപ്പിയടിച്ചത്. സർവകലാശാലയ്ക്ക് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുമെന്ന് കോളേജ് അധികൃതർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വൈസ് പ്രിൻസിപ്പൽ വി ജെ പീറ്റർ ഇക്കാര്യം സ്ഥിരീകരിച്ച ഫോൺ സംഭാഷണം ആദ്യം കേൾക്കാം. സർ, ഇന്ന് അവിടെ എൽ എൽ എമ്മിന്റെ എക്സാം ഉണ്ടായിരുന്നു. ഇന്ന് അവിടെ ഇന്ന് ആ എക്സാമിനിടയിലേ നമ്മുടെ തൃശൂർ ഐ ജി ടി ജെ ജോസ് എക്സാം എഴുതാൻ വേണ്ടി കോപ്പി അടിച്ച അങ്ങനെ എന്തോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇന്ന് അവിടെ. പുള്ളിക്കാരനെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. എന്താ സംഭവിച്ചത്? അതായത് കോപ്പി അടിച്ചിട്ട് പുറത്തേക്ക് ഇറക്കി വിട്ട്. അല്ല, പുള്ളി എന്താ ചെയ്ത്? എന്താ ചെയ്ത് പുള്ളി പരീക്ഷയ്ക്ക്? എന്തോ സ്കിപ്പ് കൊണ്ടിരിക്കണ. ഏതാണ് എന്താണ് ചെയ്തത്? കോപ്പി അടിച്ച് അങ്ങനെ തുണ്ടുവടലാസ് ആണോ ഉപയോഗിച്ചത്? എന്തായാലും അത് ഇൻവിജിലേറ്റർ കണ്ടുപിടിച്ചു അല്ലേ? എന്നിട്ട് എന്നിട്ട് ഇറക്കി വിട്ടു. ആ, അത് എത്ര സമയം പുള്ളി എഴുതിയായിരുന്നു സാർ പരീക്ഷ? കുറച്ച് സമയം എഴുതിയുള്ളത് ആണല്ലേ. അപ്പൊ ഈ ഇദ്ദേഹം ഐ ജി ആണെന്ന് മനസ്സിലായിരുന്നു ഇൻവിജിലേറ്റർക്ക്? ഇല്ല, അതൊന്നും അതറിയില്ലായിരുന്നു അല്ലേ. നാളെ എക്സാം ഉണ്ടോ? ഇതിനിപ്പോ ഇനി എഴുതിക്കില്ല അല്ലേ? ഒരിക്കൽ പിടിച്ച പിന്നെ എഴുതിക്കത്തില്ല. സാറിന്റെ പേര് വി ജെ പീറ്റർ എന്നല്ലേ? വൈസ് പ്രിൻസിപ്പൾ അല്ലേ? ശരി സാർ, ഓക്കെ, താങ്ക് യു. സലാം, ഫിഹേദ്രോസ് ചേരുന്നു വിശദാംശങ്ങളുമായി. സലാം, എപ്പോഴാണ് ഈ സംഭവം? എന്താണ് കോളേജ് അധികൃതർ കൂടുതലായി ഇതേക്കുറിച്ച് പറയുന്നത്? ശാലിനി, കഴിഞ്ഞ 3 ദിവസമായി കളമശ്ശേരിയിലെ സെന്റ് പോൾസ് കോളേജിൽ എൽ എൽ എമ്മിൻ്റെ പരീക്ഷ നടന്നുവരികയായിരുന്നു. എം ജി യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് കോഴ്സുമായി ബന്ധപ്പെട്ട പരീക്ഷകളാണ് നടന്നുവന്നിരുന്നത്. ഇന്ന് രാവിലെ ഇന്റർനാഷണൽ ട്രേഡ് ലോ, ലോ ഓഫ് ക്രൈംസ് എന്നീ രണ്ട് പേപ്പറുകളാണ് ഇന്ന് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 3 ദിവസമായി തൃശൂർ ഐ ജി ആയിരുന്ന തൃശൂർ ഐ ജി ടി ജെ ജോസ് ഈ പരീക്ഷ എഴുതി വരികയായിരുന്നു. മിനിഞ്ഞാന്നും ഇന്നലെയും എഴുതി. ഇന്ന് രാവിലെ 10 മണിക്ക് പരീക്ഷ തുടങ്ങി. 11:30 അസ്വാഭാവികമായി ചില പെരുമാറ്റങ്ങൾ ഐ ജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ ഇൻവിജിലേറ്റർ ഇടപെടുകയായിരുന്നു. തുടർന്ന് പരിശോധിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും പ്രിന്റഡ് മെറ്റീരിയൽസ്, അതായത് ഗൈഡിൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഗൈഡിൻ്റെ പ്രിന്റഡ് മെറ്റീരിയൽസ് ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും ഇൻവിജിലേറ്റർ കൈയോടെ പിടുകയായിരുന്നു. ഉടൻ തന്നെ ഇക്കാര്യം ഐ ജി സമ്മതിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തെ ഹാളിൽ നിന്നും പുറത്താക്കി. പക്ഷേ ഇങ്ങനെ അപ്പോൾ പിടികൂടുമ്പോൾ ഇദ്ദേഹം തൃശൂർ ഐ ജി ആണ് എന്ന കാര്യം ഇൻവിജിലേറ്റർക്ക് അറിയില്ലായിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തെ മാനേജറുടെയും വൈസ് പ്രിൻസിപ്പളിൻ്റെയും മുമ്പാകെ റിപ്പോർട്ട് ചെയ്തു. പ്രിൻസിപ്പൾ ഇന്ന് അവധിയായിരുന്നു. പ്രിൻസിപ്പളിന് പകരം നേരത്തെ നമ്മോട് സംസാരിച്ച വൈസ് പ്രിൻസിപ്പൾ വി ജെ പീറ്റർ ആണ് ഉണ്ടായിരുന്നത്. തുടർന്ന് പ്രിൻസിപ്പളിൻ്റെയും മാനേജറുടെയും അടുത്ത് കൊണ്ടുപോയപ്പോഴാണ് ഇദ്ദേഹം ഐ ജി ആണെന്ന കാര്യം അവർക്കും ബോധ്യപ്പെട്ടത്. പക്ഷേ മറ്റ് എല്ലാ സ്റ്റുഡൻസിൻ്റെയും മുൻപിൽ വെച്ച് കൈയോടെ പിടിയൊരു സംഭവമായതിനാൽ ഇത് ഒരു മാപ്പാക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. മാത്രമല്ല ഇത് യൂണിവേഴ്സിറ്റി അറിയിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം അവരറിയിച്ചു. പക്ഷേ ഉടൻ തന്നെ അദ്ദേഹം ഐ ജി ടി ജെ ജോസ് തിരിച്ചു പോവുകയായിരുന്നു. പക്ഷേ കോപ്പി അടിക്കാൻ ഉപയോഗിച്ച ഈ പ്രിന്റഡ് മെറ്റീരിയൽസ് അദ്ദേഹം അത് കോളേജ് അധികൃതർക്ക് കൈമാറാൻ വിസമ്മതിച്ചു. അദ്ദേഹം അത് ബലമായി അദ്ദേഹം അത് തിരിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ഇനി നാളെ കൂടി അദ്ദേഹത്തിന് ഈ പരീക്ഷയുണ്ട്. പക്ഷേ ഈ പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ല എന്നാണ് കോളേജ് അധികൃതർ അല്പം മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസിനെ അറിയിച്ചത്. മാത്രമല്ല സർവകലാശാല അധികൃതരെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്യും. ഇദ്ദേഹത്തെ ഇനിയുള്ള പരീക്ഷകളിൽ നിന്നും ഡീബാർ ചെയ്യുകയും ചെയ്യുമെന്നാണ് കോളേജ് അധികൃതർ അല്പം മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസിനെ അറിയിച്ചത്. ശാലിനി, സലാം, മടങ്ങിയെത്താം. ഐ ജിയുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. കോപ്പിയടി സംഭവം നിഷേധിച്ചിരിക്കുകയാണ്. ടി ജെ ജോസ് പരീക്ഷ മുഴുവൻ എഴുതിയ ശേഷം ഇറങ്ങുകയായിരുന്നുവെന്ന് ജോസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അല്ല, ഞാൻ പരീക്ഷ എഴുതി എന്നുള്ളതും ശരിയാണ്, അത് കോപ്പി അടിച്ച് പിടിച്ചു എന്നുള്ളത് തെറ്റായ ഒരു വാർത്തയാണ്. സാറിനെ അവരെ ഇറക്കി വിട്ടു എന്നാണ് അവിടുത്തെ പ്രിൻസിപ്പൾ ഞങ്ങളോട് ഇപ്പൊ സംസാരിച്ചോ പറഞ്ഞത്. ആ വാർത്ത ശരിയാണോ? ഇല്ല, പ്രിൻസിപ്പളിനെ കണ്ടക്ട് ഇല്ലല്ലോ. പ്രിൻസിപ്പളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോ സാറിനെ പിടിച്ചു, ഇറക്കി വിട്ടു, നാളെ പരീക്ഷ എഴുതിപ്പിക്കുകയും ഇല്ല എന്നാണ് അധികൃതർ പറഞ്ഞത്. ഇന്ന് സാർ നേരത്തെ ഇറങ്ങിപ്പോയി, ഇറക്കി വിട്ടു എന്ന് പറഞ്ഞില്ല സാർ? എക്സാം മുഴുവൻ സമയം എഴുതിയിരുന്നു. അത് ഞാൻ 1.5 മണിക്കൂർ അല്ല, ഞാൻ മുഴുവൻ നേരം എഴുതിയില്ല, 1 മണിവരെ എഴുതുന്നില്ല എന്നുള്ളത് ശരിയാണ്. അത് ഞാൻ എന്റെ പരീക്ഷ ഞാൻ കംപ്ലീറ്റ് ചെയ്താ പോകുന്നത്. അതെ, തുണ്ട് വെച്ചു പിടിച്ചു എന്ന് പറയുന്ന വാർത്ത ശരിയല്ല. അതൊട്ടും ഒട്ടും വസ്തുവല്ല. എന്റെ ഒരു എന്നെ പിടിച്ചിട്ടില്ല, എന്റെ ഒരു സാധനം വായിച്ചിട്ടില്ല. ഞാൻ പരീക്ഷ എഴുതി എനിക്ക് പൂർത്തിയാക്കിയതിന് ശേഷമാണ് പോകുന്നത്. സലാം,
ഐ ജി ആണ് ഇദ്ദേഹം എന്ന് അറിയില്ലായിരുന്നു കോളേജിലുള്ളവർക്ക് അല്ലെങ്കിൽ പരീക്ഷാ ഹാളിലുള്ളവർക്ക് എന്ന് പറയുന്നുണ്ട്. ഇത് ഈ തുണ്ടുകടലാസ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിടിക്കുകയും അതിനുശേഷം ഇയാൾ ഐ ജി ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് പിന്നീട് സംഭവിച്ചത്? ഇദ്ദേഹം ഇത് നിഷേധിക്കുകയായിരുന്നു. ശാലിനെ ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് നമുക്ക് ഇത് സംബന്ധിച്ചുള്ള വാർത്ത കിട്ടുന്നത്. അപ്പോൾ അനൗദ്യോഗിക സോഴ്സ് മാത്രമാണ് നമുക്ക് മുന്നിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഐ ജിയുടെ കൂടെ പരീക്ഷ എഴുതിയ ഒരാളാണ് ഈ വിവരം പുറത്തുവിട്ടത്. മാത്രമല്ല ഈ വിവരം പോലീസിൻ്റെ ഉന്നത വൃത്തങ്ങളിൽ അറിയുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല. തുടർന്ന് ഇദ്ദേഹം കോപ്പിയടിച്ച് ഇദ്ദേഹത്തെ പുറത്താക്കി എന്ന റിപ്പോർട്ട് കിട്ടിയതിനു തുടർന്ന് വള്ള ഇദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ ഐ ജിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊന്നും അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഒരു മണിക്കൂറിന് ശേഷം മാത്രമാണ് ഇദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞത്. അപ്പോഴേക്കും ഇതിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മനസ്സിലായിരുന്നു. ഇതിനുശേഷമാണ് നമ്മൾ ഇതിൻ്റെ യഥാർത്ഥ വിവരം അറിയുന്നതിന് വേണ്ടി കോളേജ് അധികൃതർ തന്നെ നേരിട്ട് സമീപിച്ചത്. ആദ്യം പ്രിൻസിപ്പളിനെയാണ് വിളിച്ചത്. അദ്ദേഹം ഇന്ന് അവധിയിലായിരുന്നു. തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന വൈസ് പ്രിൻസിപ്പൽ വി ജെ പീറ്ററുമായി നമ്മൾ ബന്ധപ്പെട്ടത്. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. ഒന്നേകാൽ മണിക്കൂറോളം ഐ ജി ടി ജെ ജോസ് പരീക്ഷ എഴുതിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ അദ്ദേഹം കോപ്പിയടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് ഇൻവിജിലേറ്ററിന് ശ്രദ്ധയിൽപ്പെടുന്നതും അദ്ദേഹം കൈയോടെ തന്നെ ഈ പുണ്ടൻ മെറ്റീരിയൽസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്തത്. പക്ഷേ ഇൻവിജിലേറ്റർക്ക് ഇദ്ദേഹം തൃശ്ശൂർ ഐ ജി ആണെന്ന് അറിയില്ലായിരുന്നു. കാരണം സിവിൽ ഡ്രസ്സിലാണ്, ഓഫ് ക്യാമ്പസ് കോഴ്സായതുകൊണ്ട് നിരവധി പ്രായമുള്ള മറ്റു ആളുകളും പരീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻവിജിലേറ്റർക്ക് ഇദ്ദേഹം ഐ ജി ആണെന്ന് മനസ്സിലായില്ല. പിന്നീട് അദ്ദേഹം മാനേജറുമായും പ്രിൻസിപ്പളുമായും ബന്ധപ്പെട്ട ശേഷം മാത്രമാണ് ഇദ്ദേഹം ഐ ജി ആണെന്ന കാര്യം അറിഞ്ഞത്. പക്ഷേ ഇത് പുറത്തറിഞ്ഞ ഉടൻ തന്നെയാണ് അദ്ദേഹം ഈ പ്രിന്റൻ മെറ്റീരിയൽസ് താൻ പിടികൂടപ്പെടും, ഈ റിപ്പോർട്ട് പുറത്തുവരും എന്ന് ഭയന്ന് അദ്ദേഹം ഈ സാധാരണഗതിയിൽ കോപ്പിയടിച്ചാൽ ആ കോപ്പിയടിച്ച തുണ്ടുകടലാസുകൾ ഇൻവിജിലേറ്റർ പിടികൂടി പരീക്ഷ എഴുതിയ കടലാസിനോടൊപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് പതിവ്. പക്ഷേ ഇത് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം ഈ കോപ്പിയടിക്കാൻ ഉപയോഗിച്ച പ്രിന്റൻ മെറ്റീരിയൽസ് കോളേജ് അധികൃതർ കൈമാറാതെ അദ്ദേഹം ഉടൻ തന്നെ കോളേജിൽ നിന്നും പോവുകയായിരുന്നു. സലാം, കോപ്പിയടി കുറ്റകരമാണ്, ഇത് ഐ ജി ആണ് എന്നുള്ളത് ഇതിന്റെ ഗൗരവ സ്വഭാവം കൂട്ടുന്നു. എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള നടപടികൾ? ശാലിനി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹത്തെ പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നീട് ഐ ജിയുമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം അപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോടും അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ചാലിനോട് പ്രതികരിച്ച പോലെ തന്നെയാണ് പ്രതികരിച്ചത്. അതായത് താൻ പരീക്ഷ എഴുതിയിട്ടുണ്ട്, പക്ഷേ കോപ്പിയടിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ശരിയല്ല, അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, കോപ്പിയടിച്ചതിന് കോളേജ് അധികൃതർ തനിക്കെതിരെ ഒരു ആർക്കും റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോടും പ്രതികരിച്ചത്. പക്ഷേ നമുക്ക് വൈസ് പ്രിൻസിപ്പൽ വളരെ വ്യക്തമായി തന്നെ ഇക്കാര്യം നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ഇന്ന് വൈകിട്ടോടെ തന്നെ ഇദ്ദേഹത്തിനെ ഡിബാർ ചെയ്യാൻ ശുപാർശ ചെയ്തുകൊണ്ടുള്ള കത്ത് റിപ്പോർട്ട് സർവകലാശാലക്ക് അയക്കുമെന്നാണ് അല്പം മുമ്പ് കോളേജ് അധികൃതർ അറിയിച്ചത്. ശാലിനി. സലാം, ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ പേപ്പറുകളൊന്നും പിടികൂടാൻ സാധിച്ചിട്ടില്ല, കാരണം അത് അദ്ദേഹം തന്നെ കൊണ്ടുപോയി എന്ന് സലാം പറയുന്നുണ്ട്. അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം നിഷേധിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള നടപടികളിൽ അതേതെങ്കിലും രീതിയിൽ തടസ്സമാകാനുള്ള സാധ്യതയുണ്ടോ ഈ ഡിബാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ? ശാലിനി, ഇൻവിജിലേറ്റർ നേരിട്ട് പിടിച്ച ഒരു കാര്യമാണത്. മാത്രമല്ല അദ്ദേഹം പിടിച്ച ഉടൻ തന്നെ അദ്ദേഹം ഈ കടലാസുകൾ വായിച്ച് പരിശോധിക്കുകയും ചെയ്തു. ഇത് പ്രിന്റൻ മെറ്റീരിയലാണ്, ഇത് ഗൈഡിൻ്റെ മെറ്റീരിയലാണ് അദ്ദേഹം ഉറപ്പുവരുത്തി. തുടർന്ന് അദ്ദേഹം കോളേജിൻ്റെ മാനേജറെയും പ്രിൻസിപ്പളിൻ്റെ ചുമതലയായിരുന്ന വൈസ് പ്രിൻസിപ്പളെയും വിളിച്ചു വരുത്തുകയും ചെയ്തു. തുടർന്ന് ഇൻവിജിലേറ്റർ കോളേജ് അധികൃതർക്ക് റിപ്പോർട്ട് രേഖാമൂലം എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒഫീഷ്യലായിട്ടുള്ള എല്ലാ നടപടികളും കോളേജ് അധികൃതർ ഇത് സംബന്ധിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് സർവകലാശാലയാണ്. ഇത് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഈ റിപ്പോർട്ട് കിട്ടിയ ശേഷം സർവകലാശാല മറ്റു നടപടികൾ സ്വീകരിക്കും. പക്ഷേ പ്രിന്റൽ മെറ്റീരിയൽ ഇല്ലാതെ കോപ്പിയടിച്ച മെറ്റീരിയൽ ഇല്ല എന്നുള്ളതിന് എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രശ്നം ഉണ്ടാകുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് കൂടുതൽ അതിൻ്റെ നിയമവിഷയത്തെക്കുറിച്ച് കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ശാലിനി. സലാം, മടങ്ങിയെത്താം. ഒരിക്കൽ കൂടി ടി ജെ ജോസിൻ്റെ പ്രതികരണത്തിലേക്ക് പോവുകയാണ്. തന്നെ ആരും പിടികൂടിയിട്ടില്ലെന്നും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുമാണ് ടി ജെ ജോസ് പറയുന്നത്. സാറിനെ അവരെ ഇറക്കി വിട്ടു എന്നാണ് അവിടുത്തെ പ്രിൻസിപ്പൾ ഞങ്ങളോട് ഇപ്പൊ സംസാരിച്ചോ പറഞ്ഞത്. ആ വാർത്ത ശരിയാണോ? ഇല്ല, പ്രിൻസിപ്പളിനെ കണ്ടിട്ട് ഇല്ലല്ലോ. പ്രിൻസിപ്പളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോ സാറിനെ പിടിച്ചു, ഇറക്കി വിട്ടു, നാളെ പരീക്ഷ എഴുതിപ്പിക്കുകയും ഇല്ല എന്നാണ് അധികൃതർ പറഞ്ഞത്. ഇന്ന് സാർ നേരത്തെ ഇറങ്ങിപ്പോയി, ഇറക്കി വിട്ടെന്ന് പറഞ്ഞാൽ സാർ എക്സാം മുഴുവൻ സമയം എഴുതിയിരുന്നില്ല. അത് ഞാൻ ഒന്നര മണിക്കൂറല്ല, ഞാൻ മുഴുവൻ നേരം എഴുതിയില്ല, ഒരു മണിവരെ എഴുതുന്നില്ല എന്നുള്ളത് ശരിയാണ്. അത് ഞാൻ എന്റെ പരീക്ഷ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അതെ, തുണ്ട് വെച്ചു പിടിച്ചു എന്ന് പറയുന്ന വാർത്ത ശരിയല്ല.
അതൊട്ടും ഒട്ടും വസ്തുവല്ല. എന്റെയും ഒരു എന്നെ പിടിച്ചിട്ടില്ല, എന്റെയും ഒരു ഗാനം വായിച്ചിട്ടില്ല. ഞാൻ പരീക്ഷ എഴുതി അതിന് പൂർത്തിയാക്കിയതിനു ശേഷമാണ് പോകുന്നത്. കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിലാണ് ഈ പരീക്ഷ നടക്കുന്നത്. അവിടെ നിന്നും സുജിത് ചേരുന്നുണ്ട്. സുജിത്, നേരത്തെ തന്നെ വൈസ് പ്രിൻസിപ്പൽ ഇക്കാര്യങ്ങളെല്ലാം സ്ഥിരീകരിച്ചുകൊണ്ട് ടെലിഫോൺ സംഭാഷണം നമ്മൾ കേട്ടു. ഇപ്പോൾ എന്താണ് കോളേജ് അധികൃതർ പറയുന്നത് ഈ ഒരു വാർത്ത പുറത്തുവന്ന ശേഷം? ശാലിനി, ഞാൻ അല്പം മുമ്പ് സലാം സംസാരിച്ച വൈസ് പ്രിൻസിപ്പൽ വി ജെ പീറ്ററുമായി തന്നെ നേരിട്ട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പക്ഷേ ചെറിയൊരു വ്യത്യസ്തമായ ഒരു ഒരു വിവരമാണ് എനിക്ക് തന്നത്. അത് ഇങ്ങനെയാണ്, ഏതായാലും ഈ കോപ്പി പിടിച്ചു എന്നുള്ള, തുണ്ടുകടലാസ് ഇദ്ദേഹത്തിൽ നിന്ന് പി ജെ ജോസിൽ നിന്ന് പിടിച്ചെടുത്തു എന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പിക്കുന്നു. പക്ഷേ റെക്കോർഡുകളിൽ ആബ്സെന്റ് ആയിട്ട് അദ്ദേഹം ഇന്ന് പരീക്ഷയ്ക്ക് എത്തിയില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് അദ്ദേഹം തന്ന വിവരം. പക്ഷെ ഒരുപക്ഷെ ഈ വാർത്താ മാധ്യമങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഇനി എന്തായാലും അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല എന്നതിന് ശേഷമായിരിക്കാം കോളേജ് അധികൃതർ ഇനി ഒരു നിലപാട് തിരുത്തി ഇത് റിപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നത്. ഏതായാലും ഇൻവിജിലേറ്റർ ഇത് പിടിക്കുന്നു. തുടർന്ന് പരീക്ഷാ ഓഫീസറായ, അവിടെ ചുമതലയുള്ള ഓഫീസറായ ജാക്സനെ വിവരം അറിയിക്കുന്നു. അദ്ദേഹം എത്തുന്നു. പ്രിൻസിപ്പലിന്റെ ചുമതലയുള്ള വി ജെ പീറ്റർ എത്തുന്നു. തുടർന്ന് കോളേജ് മാനേജറായ ഫെലിക്സ് ചക്കാലക്കൽ, ഫാദർ ഫെലിക്സ് ചക്കാലക്കൽ എത്തുന്നു. ഈ സമയത്ത് ഈ ഐ ജി അദ്ദേഹം ഈ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത തുണ്ടുകടലാസ് വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം അത് ബലമായി നിർബന്ധപൂർവ്വം പുറത്തേക്ക് കൊണ്ടുപോകുന്നു, അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അത്തരത്തിലാണ് കാര്യങ്ങൾ സംഭവിച്ചത്. ആ സമയത്ത് മാത്രമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെയാണ് കോപ്പി അടിച്ചതിന് പിടിച്ചു എന്നുള്ള കാര്യം കോളേജ് അധികൃതർ മനസ്സിലാക്കുന്നത്. ഇത് പിന്നെ വലിയ പ്രശ്നങ്ങളിലേക്കോ കോംപ്ലിക്കേഷനുകളിലേക്കോ എത്തും എന്നുള്ള ഒരു ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ അത്തരമൊരു ചിന്തയിലാണ് ആബ്സെന്റ് രേഖപ്പെടുത്താൻ തീരുമാനിച്ചത്. ആബ്സെന്റ് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇന്നത്തെ ചോദ്യം അതാണ്. ഏതായാലും പരീക്ഷ അരമണിക്കൂറിന് ശേഷമാണ് ഇത് പിടിച്ചത്. പരീക്ഷ തീർന്നു കഴിഞ്ഞ് ആബ്സെന്റ് രേഖപ്പെടുത്തിയിട്ടില്ലേ, ആബ്സെന്റ് രേഖപ്പെടുത്തിയെങ്കിൽ ഇദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും, ക്ഷമിക്കണം, ഇദ്ദേഹത്തിന്റെ ഉത്തരക്കടലാസ് ആ കെട്ടിനൊപ്പം വെച്ച് സീൽ ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അദ്ദേഹം പരീക്ഷ എഴുതിയതായി തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ എത്തരത്തിലാണ്, ഏത് റിപ്പോർട്ടോടു കൂടിയാണ് ആ ഒരു ഉത്തരക്കടലാസ് ഉത്തരക്കെട്ടിനുള്ളിൽ വെച്ച് സീൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ഏതായാലും ആബ്സെന്റ് രേഖപ്പെടുത്തി എന്നുള്ള പ്രാഥമികമായി ആബ്സെന്റ് രേഖപ്പെടുത്തുകയാണ് ചെയ്തതെന്നാണ് വൈസ് പ്രിൻസിപ്പൽ വി ജെ പീറ്റർ എന്നോട് അല്പം മുമ്പ് പറഞ്ഞത്. സലാം, കാര്യങ്ങൾ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ അന്ന് ഈ ദിവസം ഹാജരായിട്ടില്ല എന്ന രീതിയിൽ കോളേജ് അധികൃതർക്ക് രേഖപ്പെടുത്തിക്കൊണ്ട് ഇനി ഇതിൽ നിന്നൊരു പിന്നോട്ട് പോകും. ഒരുപക്ഷെ അവർ തിരിച്ചറിയുന്ന ഇപ്പോഴാണ് അത് ഐ ജി ആണെന്നുള്ളത്. ഇനി ഒരു പിന്നോട്ട് പോക സാധ്യമാണോ? സാങ്കേതികമായി നോക്കുമ്പോൾ അതിനുള്ള സാധ്യത എത്രത്തോളം? ശാലിനി, ഒരു ഐ ജിയെ പോലുള്ള ഉയർന്ന തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട ഒരു കേസിൽ ഗുരുതരമായ നിയമ പ്രശ്നങ്ങളും ക്രമക്കേടുകളുമാണ് ഇപ്പോൾ തന്നെ നമുക്ക് പ്രാഥമികമായി ബോധ്യപ്പെടുന്നത്. രണ്ട് ക്രമക്കേടുകൾ ഇപ്പോൾ തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഒന്ന്, ഇദ്ദേഹം 1.5 മണിക്കൂറോളം പരീക്ഷ എഴുതി എന്ന് വൈസ് പ്രിൻസിപ്പൽ തന്നെ ഏഷ്യാൻ ന്യൂസിനോട് സമ്മതിക്കുന്നുണ്ട്. കയ്യോടെ തുണ്ടുകടലാസ് പിടികൂടി എന്ന് സമ്മതിക്കുന്നുണ്ട്. ഇതിനുശേഷം ഈ തുണ്ടുകടലാസ് സാധാരണഗതിയിൽ കോപ്പി അടിച്ച് പിടികൂടിയാൽ ഈ കോപ്പി അടിച്ച മെറ്റീരിയൽസ് കൂടെ റിപ്പോർട്ട് ചെയ്ത് പിടിച്ചെടുക്കുകയാണ് പതിവ്. പക്ഷേ ഇതിന് അദ്ദേഹം സമ്മതിക്കാതെ, അദ്ദേഹം അതിന് വഴങ്ങാതെ ബലമായി തന്നെ ഈ ഇത് തിരിച്ചു വാങ്ങി കൊണ്ടുപോവുകയാണ് ചെയ്തത്. അത് തന്നെ വലിയൊരു ക്രമക്കേടാണ്. ഒരിക്കലും ഒരു വിദ്യാർത്ഥി ചെയ്യാൻ പാടില്ലാത്ത, ഒരു പരീക്ഷാർത്ഥി ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത്. ഒരു ഐ ജിയുടെ തലത്തിൽ നിന്നും ഒരിക്കലും ഇങ്ങനെ ഒരു പെരുമാറ്റം പോലും ഉണ്ടാകാൻ പാടില്ല. വളരെ മോശമായൊരു കാര്യം തന്നെയെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, 1.5 മണിക്കൂറോളം പരീക്ഷ എഴുതി കോപ്പി അടിച്ച് പിടിച്ച ഒരാളെക്കുറിച്ച് അദ്ദേഹം ഇന്ന് ആബ്സെൻ്റ് ആണെന്ന് കോളേജ് അധികൃതർ രേഖപ്പെടുത്തി വച്ചിരുന്നെങ്കിൽ അത് വലിയൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. ഇത് തെളിവ് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തെറ്റുണ്ടായിട്ടും അത് കണ്ടില്ല നടക്കുക. രണ്ട്, തെളിവുകൾ നശിപ്പിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഈ സുജിത് പറഞ്ഞത് പ്രാരംഭിച്ച് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ഗൗരവമായ കുറ്റങ്ങൾ കോളേജ് അധികൃത ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഒരു ഐ ജി ഉൾപ്പെട്ട ഒരു കേസിൽ ഇത്തരത്തിൽ ഒരു നടപടിയുണ്ടാകുന്നത് തീർച്ചയായും ഒരു പൊതുസമൂഹം എത്രമാത്രം അംഗീകരിക്കും എന്ന് നാം കണ്ടറിയേണ്ടിയിരിക്കുന്നു. ശാലിനി, ഒരുപക്ഷെ സലാം, ഇനിയിപ്പോൾ എന്റെ ഞാനിത് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു, എന്റെ കയ്യിൽ നിന്നും പിടികൂടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞ് വാദിക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ഐ ജി ആയിക്കോട്ടെ മറ്റൊരാളായിക്കോട്ടെ, എന്തുകൊണ്ടാണ് ഇൻവിജിലേറ്റർ ഈ സമയത്ത് ഈ രേഖകൾ പിടിയും കടലാസുകൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിടികൂടിയെങ്കിൽ അത് തിരിച്ച് ഇയാൾക്ക് തന്നെ കൊടുത്തുവിടാൻ, അവരെന്തുകൊണ്ട് ആ സമയത്ത് അങ്ങനെ ഒരു കാര്യം അവർ ചെയ്തു? അത് കുറ്റകരമായ ഒരു കാര്യം തന്നെയല്ലേ?
ശാലിനി, ഒരു ഐ ജിയാണ് തങ്ങൾ പിടികൂടിയത് എന്ന് എന്ന് വരുമ്പോൾ തീർച്ചയായും അവർ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടിരിക്കാം. അദ്ദേഹം ചിലപ്പോൾ സമ്മർദ്ദം ഉപയോഗിച്ചിരിക്കാം. അതിൻ്റെ ഫലമായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഇത്തരത്തിലൊരു ആബ്സെൻ്റ് മാർക്ക് ചെയ്യാൻ അവർ തീരുമാനിച്ചത്. മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സംഭവം ഏതാണ്ട് ഒരു ഒന്നരയോടെയാണ് പുറത്തറിയുന്നത്. ഇതിനുശേഷം ഒരു മണിക്കൂറോളം ഐ ജിയുമായി സംസാരിക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസും അതേപോലെ പോലീസിൻ്റെ പല ഉന്നത ഉദ്യോഗസ്ഥരും നിരന്തരം ശ്രമിച്ചിട്ടും അദ്ദേഹം ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു, അദ്ദേഹം ഒരു മണിക്കൂറോളം ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു മണിക്കൂറോളം കഴിഞ്ഞ ശേഷം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഫോണിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ബന്ധപ്പെടാൻ കഴിഞ്ഞത്. ഈ ഒരു മണിക്കൂറിനുള്ളിലായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള തെളിവുകൾ അട്ടിമറിക്കാനും ഈ കേസ് തന്നെ ഇല്ല എന്ന് ഉറപ്പിക്കാനും അദ്ദേഹം മാനേജ്മെൻറ്റുമായി ഒത്തുതീർപ്പുണ്ടാക്കിയത് എന്ന് വേണം നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ. പക്ഷേ എന്താണ് യഥാർത്ഥം സംഭവിച്ചത് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു അസസ്മെൻ്റ് പ്രകാരം ഈ രീതിയിൽ അദ്ദേഹം മാനേജ്മെൻറ്റിന് മുമ്പിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി തനിക്കെതിരെയുള്ള തെളിവ് നശിപ്പിക്കാനും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് വരുത്താനും കടുത്ത രീതിയിൽ സമ്മർദ്ദം ചെലുത്തി എന്ന് വേണം ഇപ്പോൾ അനുമാനിക്കാൻ. ശാലിനി അടങ്ങിയ തം കേസ് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വി എസ് ജോയ് ടെലിഫോണിലായി ചെന്നു. ശ്രീ വി എസ് ജോയ്, അങ്ങേറ്റം നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യം, ഒരു ഐ ജിയെ പിടികൂടിയിരിക്കുന്നു കോപ്പി അടിച്ചതിന്. അതിനും ഉപരി ഈ കോപ്പി അടിച്ച പേപ്പറുകളുണ്ട്, അയാൾ പോവുകയും ചെയ്തിരിക്കുന്നു. കേരളത്തിന് ആകെ നാണക്കേട് ഉണ്ടാക്കി വെക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അടിയന്തരമായി സർക്കാർ ഈ വിഷയത്തിനകത്ത് ഒരു ഉന്നതതല അന്വേഷണം നടത്തി ഈ ഉദ്യോഗസ്ഥൻ കുറ്റക്കാരനാണെങ്കിൽ ഇദ്ദേഹത്തെ മാതൃകാപരമായി ശിക്ഷിക്കാൻ വേണ്ടുന്ന അടിയന്തര നടപടി കൈക്കൊള്ളണം. പ്രബുദ്ധ കേരളത്തിന്റെ മുഴുവൻ ഉദ്യോഗാർത്ഥികളുടെയും പരീക്ഷാ സംവിധാനത്തിന്റെയും ഒക്കെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെയും ഒക്കെ ക്രെഡിബിലിറ്റിയെ തകർത്ത് കളയുന്ന തരത്തിലുള്ള സംവിധാനമാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. എല്ലാവരുടെയും യശസ്സിന് കളങ്കമേൽക്കുന്ന ഈ നടപടിയിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥൻ കുറ്റക്കാരനാണെങ്കിൽ അത് മാതൃകാപരമായി ശിക്ഷിക്കണം. അടിയന്തരമായി സർക്കാർ ഇതിനകത്ത് ഇടപെട്ട് ഒരു ഉന്നത അന്വേഷണം നടത്തണമെന്നാണ് കെഎസ്യുവിന്റെ നിലപാട്. ശ്രീ വി എസ് ജോയ്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് എത്തിയ കുട്ടികളുടെ കയ്യിൽ നിന്നും സ്വർണ്ണ ആഭരണങ്ങളും ഒപ്പം വാച്ചും ഒക്കെ കോപ്പിയടി തടയാനെന്ന പേരിൽ വാങ്ങിയതൊക്കെ കണ്ടതാണ്. അതൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണിത്. അവിടെയാണ് ഒരു ഐ ജിയെ ഈ രീതിയിൽ കൈയോടെ പിടികൂടുകയും ഈ പേപ്പറുകളെല്ലാം സമ്മർദ്ദം ഉപയോഗിച്ചോ എന്തോ നമുക്കറിയില്ല, എന്തായാലും അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തു വിടുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്നെ ഇങ്ങനെ പിടികൂടിയിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഒരുപക്ഷെ ബാധിച്ച് അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ ജയിക്കുകയും ചെയ്യാം. തീർച്ചയായും സ്വാശ്രയ മേഖലയിൽ, നമ്മുടെ സ്വാശ്രയ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്വാശ്രയ മേഖലയുടെ കടന്നു കയറ്റത്തോടെ ഇതൊക്കെ വളരെ ലാഘവത്തോടെ നടന്നുകൊണ്ടിരുന്ന സംഭവമായി മാറിയിരിക്കുകയാണ്. നിരന്തരമായി സ്വാശ്രയ മാനേജ്മെന്റുകളുടെ വിശേഷമാനം ഉയർത്താൻ വേണ്ടി കൂട്ട കോപ്പിയടിക്ക് മൗനാനുവാദം നൽകുന്നു എന്ന വാർത്തകൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ പണം പോലും കൊടുത്തുകൊണ്ട് കച്ചവടവൽക്കരിച്ചുകൊണ്ട് പണം കൊടുത്ത് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന തരത്തിലുള്ള ഏർപ്പാടുകളൊക്കെ കടന്നു വരുമ്പോൾ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യതയെ തകർക്കുന്ന ഇത്തരത്തിലുള്ള ദുരൂഹ പ്രവണതകൾക്കെതിരായി ശക്തമായ നടപടി ഉണ്ടാവണം. അതിശക്തമായ രീതിയിൽ ഇദ്ദേഹത്തിനെതിരെ നടപടിയും അന്വേഷണവും വേണമെന്നാണ് കെഎസ്യുവിന്റെ ആവശ്യം. വിദ്യാഭ്യാസ മേഖലയിലെ കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ തിരസ്കരിക്കാൻ ആവശ്യപ്പെടുന്ന ശ്രീ വി എസ് ജോയി ദയവായി ലൈനിൽ തുടരുക. ഒരിക്കൽ കൂടി സർവകലാശാല വൈസ് പ്രിൻസിപ്പൽ കളമശ്ശേരി സെന്റ് പോൾസ് വൈസ് പ്രിൻസിപ്പൽ വി ജെ പീറ്റർ നേരത്തെ ഈ ഇദ്ദേഹത്തെ കോപ്പിയടിക്ക് പിടികൂടിയ സംഭവം സ്ഥിരീകരിച്ചു. ഈ നേരത്തെ കണ്ട ദൃശ്യങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി സുജിത്തുമായി അദ്ദേഹം സംസാരിക്കുന്നതുമാണ്. ആ ഫോൺ സംഭാഷണത്തിലേക്ക് ഒരിക്കൽ കൂടി. ഞാനീ സംഭവത്തിന്റെ ഇടപെട്ടില്ല. അപ്പതിനാവധി എന്നിട്ട് അച്ഛനെ അച്ഛനാണ് അത് എന്റെ ഇടപെട്ടെ. ഇവിടെ നമ്മുടെ പിടിച്ചപ്പോ തന്നെ അച്ഛനൊക്കെ വിളിച്ചു പോണു. അപ്പൊ അദ്ദേഹം എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഇതിന്റെ കൂടെ അയച്ചിട്ടുണ്ടോ? അല്ല, അത് അപ്പൊ ഏതായാലും അയക്കണമല്ലോ. കെട്ടിന്റെ കൂടെ അയച്ചിട്ടുണ്ടോ? പിന്നെ ഐ ജി ആയതുകൊണ്ടല്ലേ.